மண்ணே நம்பி லையா மரமிருக்கு மருத்தே நம்பி கும்பிருக்கு கொம்பிருக்கு கொம்பே நம்பி லீலையா கிளையிருக்கு கிளைய എന്താണെങ്കിലും ശ്രീപാമ മിസ്സിന്റെ അടിപൊളി പാട്ടോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ആരംഭിക്കുന്നത് ഈ പാട്ട് പാടാനുള്ള ഉദ്ദേശം ശുദ്ധിയും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു തീർച്ചയായും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പാട്ട് പാടി തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ ഒരുപാട് മക്കളിത് ആ സെലിബ്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മിസ്സനെ പറഞ്ഞു എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമാണല്ലേ നമ്മൾ എല്ലാവരും ഇപ്പൊ ക്ലാസ്സിൽ പോയിട്ട് ചെലപ്പോ വന്നതിന് ശേഷമായി ായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒബിയസ്ലി ഉണ്ടാവും എന്ത് ഒരു ചെറിയ തൈ അപ്പൊ ഈ ലോക പരിസ്ഥിതി ദിനം പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ് ആ ഒരു തൈ നമ്മുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ സ്കൂളിന്റെ ആ ഒരു വളപ്പിലോ നടുക എന്നായിരിക്കും അല്ലെ അപ്പൊ ഈ ലോക പരിസ്ഥിതി ദിനം എന്തിനാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആശയങ്ങളാണ് ഈ ഒരു ദിനം നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് അറിയാവോ ചുരുക്കി പറയാണെങ്കിൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുക നമ്മുടെ ജൈവ വൈവിധ്യം അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പ് ഇതൊക്കെ സംരക്ഷിക്കുക എന്നതൊക്കെയാണ് ഇതിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ മക്കളോട് പറയാം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചപ്പ് സംരക്ഷിക്കുക എന്നതിലുപരി ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങളും നമ്മുടെ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അല്ലേ അതുപോലെ തന്നെ മിസ്സേ ശരിക്കും മരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരം തന്നെയാണ് മരം ഒരു വരം എന്ന് പറഞ്ഞ വെറുതെ അല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ മരം നമുക്ക് പറയ ശരിക്കും ഒരുപാട് റീസൺ നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നമ്മൾ നിക്കുന്നത് തന്നെ എന്തുകൊണ്ടാ ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ശുദ്ധമായി കിട്ടുന്നതും നമ്മുടെ മരങ്ങളിൽ നിന്ന് തന്നെയാണ് അതുപോലെ ഒരുപാട് ജീവികൾക്കുള്ള വാസസ്ഥലം നമുക്ക് നല്ല ഷെൽട്ടർ യെസ് അതേപോലെ നല്ല തണുല് നമുക്ക് എപ്പോഴും നല്ല ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ വേഗം പോയിട്ട് മരത്തിന്റെ താഴെ നിന്ന് നമുക്ക് എന്ത് ഫീൽ ചെയ്യും ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മളിപ്പോ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ ഈ മരങ്ങൾ കൊണ്ട് ഈ ഒരു അവസരത്തില് മിസ് മിസ്സിന്റെ ഒരു നൊസ്റ്റുകൂടെ പറയാം അതായത് മിസ്സിന്റെ പ്രായമായെന്ന് ഞങ്ങൾക്കറിയാം കൂടെ സ്കൂളിലൊക്കെ പോയ സമയത്ത് എങ്ങനെയോ നമ്മുടെ ഈ ഒരു ദിനം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആഘോഷിച്ചത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ഞാനിപ്പോ കൊറേ വർഷം പിന്നിലോട്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രായത്തിലോട്ട് എസ് പ്രായത്തിലോട്ട് എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പണ്ട് മിസ് ഞാൻ എങ്ങനെയാന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ചെറിയ കുട്ടിയാകുമ്പോ അതേപോലെ എനിക്കൊരു മരം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചാമ്പയ്ക്കാമരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ായിരുന്നു കിട്ടിരുന്നെ ആ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ആദ്യം തന്നെ അത് കൊണ്ടുപോയി വൃത്തിക്ക് ഒരു ഭാഗത്തൊക്കെ കൊണ്ടുപോയി നട്ട് സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യത്തെ ദിവസൊക്കെ നല്ല പരിചരണമായിരിക്കും കുറച്ച് ദിവസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൊറേ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അധികം എന്താണ് അധികം ശ്രദ്ധിക്കാത്തൊരവസ്ഥ പോലെ അല്ലെ പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്റെ ഇമോഷൻസ് ഉണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതൊക്കെ പോയിട്ട് ഞാൻ ആ മരത്തിനോട് പറയും അതൊക്കെ ഡയറി ആയിട്ട് എഴുതി വെക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇപ്പത്തെ ഈ ഒരു എന്താ പറയാ ഈ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ചിലപ്പോഴേ കിട്ടുന്നുണ്ടാവുള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറ്റി ഷോർ ഇല്ലേ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു മിസ്സിന് കിട്ടിയായിരുന്നല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു ഡയറി ഉണ്ടായിരുന്നു ഡയറിന്റെ മിക്കവാറും പേര് എന്ന് പറഞ്ഞാൽ മരം ഒരു വരം അതായിരുന്നു അതിന്റെ ഇനീഷ്യൽ പേജിൽ മരത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം വരുത്തിയ കൊറേ ആൾക്കാരുടെ ഒരു എന്താ പറയുക കഥയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഡേ വൺ ഡേ ടു ഡേ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മരം കുഴിച്ചിടുന്ന ദിവസം തൊട്ട് അത് മണ്ണിൽ നിന്നും എന്താ പറയാ ഇല പുതിയ ഇല ഉണ്ടാവും അതൊക്കെ എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഡയറി പോലെ എഴുതാൻ പറ്റും അതൊക്കെ ഭയങ്കര ഒരു ഒരുപക്ഷെ മക്കൾക്ക് ഇപ്പം അതൊരു എന്താ വലിയൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല പക്ഷെ കുറെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവായോ എന്ന് അന്ന് എത്രത്തോളം നമ്മളത് എന്താ സന്തോഷത്തോട് കൂടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യില് കൂടെ ഒരു കയ്യില് തയ്യോട്ടു വരുന്നേ അതുപോലെ മിസ് നമുക്ക് കുറെ പ്ലക്കാർഡ്സും കാര്യങ്ങളും നമ്മൾ കുറെ സന്ദേശങ്ങള് ആ ക്വിസ്സുകള് അതുപോലെ സ്പീച്ച് ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ ചെയ്തിരുന്നത് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ അതെ നല്ല ആ നല്ലൊരു രസമുള്ള ഒരു ടൈം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ടൈമാണ് അപ്പോൾ മാക്സിമം എൻജോയ് അതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഒരു തൈ ഒരു തൈ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളൊരു ടൈ നയിട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കാം ഇന്നത്തെ ദിവസം ഒന്നും പറയുന്നില്ല ഏത് ദിവസവും ചുറ്റുമുള്ള നേച്ചർ ബ്യൂട്ടിഫുൾ ുംക്കുന്നതിനു വേണ്ടി നമ്മൾ എന്നെ പ്രയത്നിക്കുക അതുപോലെ തന്നെ ഈ ഒരു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസത്തിന്റെയും സവിശേഷതകളും മക്കൾ ഓർത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അധ്യായ വർഷത്തിൽ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും പറയാലോ അല്ലെ എല്ലാ ഒരു പുതിയ ഒരു എന്താ പറയാ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു അധ്യയവർഷം ആക്കി പവർ ആക്കുക ഫുൾ എനർജറ്റിക്ക് ആക്കുക എന്താണ് നമുക്ക് ഒരു കുട്ടി പാട്ടും കൂടി പടയല്ലോ നമ്മുടെ സുഗത കുമാരുടെ പ്രശസ്തയായിട്ടില്ല സുഗത കുമാരുടെ ഒരു നാല് വരി കവിതയും കൂടി പാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പാട്ടുപാടി അവസാനിപ്പിക്കാം നമുക്ക് ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു ഒരു തൈ തൈ നടാം നടാം വേണ്ടി വേണ്ടി നല്ല നാളേക്കു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പരിസ്ഥിതി ആശംസകൾ നേരുന്നു അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് ഇനി അങ്ങോട്ടേക്ക് മുന്നേറാം അല്ലെ അപ്പൊ നമുക്ക് ചാറ്റ് പറയാം